ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നീ ചാപ്റ്ററിലെ എക്സസൈസ് വൺ പോയിൻറ്റ് ടുവിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് പ്രോബ്ലം നോക്കാം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എക്സാമ്പിൾ വൺ പോയിൻറ്റ് വൺ സോ ദാറ്റ് എ ഫംഗ്ഷൻ അറ്റ് സച്ച് ദാറ്റ് ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ

റിയൽ നമ്പേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ നോൺ സീറോ റിയൽ നമ്പേഴ്സിൽ നിന്ന് നോൺ സീറോ റിയൽ നമ്പേഴ്സിലേക്കാണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു വൺ ബൈ എക്സ് എന്ന് തന്നിട്ടുണ്ട് ഈ ഫംഗ്ഷൻ വൺ വണ്ണുമാണ് ഓൺ ടു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇനി ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ ഈ ആർ സ്റ്റാർ അതായത് ഡൊമൈൻ ആർ സ്റ്റാർ നാച്ചുറൽ നമ്പേഴ്സായി എൻ വെച്ച് റീപ്ലൈസ് ചെയ്യുന്നു കോ ഡൊമൈൻ സെയിം ആർ സ്റ്റാർ തന്നെയാണ് സോ ഈ ഒരു കേസിലും ഈ ഫംഗ്ഷൻ വൺ വണ് വോൺ ടു ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം പ്രൂവ് ചെയ്യാം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് എഫ് സെർച്ച് ദാറ്റ് ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ഇത് വൺ വൺ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഈ നമുക്കറിയാം വൺ വൺ പ്രൂവ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു ദൻ പുട്ടിങ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൾ ടു എഫ് ഓഫ എക്സ് ടു ദെൻ എഫ് എക്സ് വൺ ഈക്വൾ ടു എക്സ് ടു ആണെങ്കിൽ ഈ ഫംഗ്ഷൻ വൺ വൺ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആർ സ്റ്റാർ റിയൽ നമ്പേഴ്സ് നോൺ സീറോ റിയൽ നമ്പേഴ്സിൽ നിന്ന് നോൺ സീറോ റിയൽ നമ്പേഴ്സിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോ ഈ ആർ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ റിയൽ നമ്പേഴ്സിൽ നിന്ന് സീറോ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റാണ് ആർ സ്റ്റാർ എന്ന് പറയുന്നത് അതായത് മൈനസ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം റിയൽ നമ്പേഴ്സിൽ വരുന്നുണ്ട് പക്ഷേ സീറോ എന്ന് പറയുന്ന നമ്പർ വരുന്നില്ല ഈ നമ്പർ ഒഴികെയുള്ള ബാക്കിയുള്ള നമ്പേഴ്സും വരുന്നതിനെയാണ് നമ്മൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും ക്ലിയർ ആയാലോ നമുക്ക് ആദ്യം ഈ ഫംഗ്ഷൻ വൺ വൺ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം ഓക്കെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് എന്നാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻ ഇവിടെ എഫ് ഓഫ് എക്സ് വൺ അപ്പം നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് വൺ എന്ന് പുട്ട് ചെയ്യും അല്ലേ അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൾ ടു വൺ ബൈ എക്സ് വൺ ദെൻ എഫ് ഓഫ് എക്സ് ടു ഈക്വൾ ടു വൺ ബൈ എക്സ് ടു ദൻ നമ്മൾ എന്താ ചെയ്യുന്നത് എഫ് ഓഫ് എക് വൺ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടു എന്നാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് വൺ ബൈ എക്സ് വൺ ആണ് ഇപ്പോൾ വൺ ബൈ എക്സ് വൺ ഈക്വൾ ടു വൺ ബൈ എക്സ് ടു സോ വിൽ ഗെറ്റ് എക്സ് വൺ ഈക്വൾ ടു എക്സ് അപ്പൊ നമുക്ക് എന്ത് ലഭിച്ചു എക്സ് വൺ ഈക്വൽ ടു എക്സ് നമ്മൾ പ്രൂവ് ചെയ്തു അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ് വൺ വൺ ഫംഗ്ഷൻ ആണ് ഫോർ എഫ് ഈസ് വൺ വൺ ഇനി അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ ഈ സെയിം ഫങ്ഷൻ തന്നെ അതായത് നോൺ സീറോ റിയൽ നമ്പേഴ്സിൽ നിന്ന് നോൺ സീറോ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഈ ഫങ്ഷൻ ഓൺ ടു ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ നമുക്കറിയാലോ കോഡോമൈനിലെ എല്ലാ എലമെൻസിനും കറസ്പോണ്ടിങ് പ്രീഇമേജ് ഡോമൈനിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻ എന്താ എഫ് സെർച്ച് ദാറ്റ് ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ഇതാണ് നമുക്ക് ഡിഫൈൻ ഇവിടെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ എപ്പോഴും ഓൺ ടോ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ലൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു വൈ സെർച്ച് ദാറ്റ് വൈ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ സ്റ്റാർ അതായത് എഫ് ഓഫ് എക്സികൾ ടു വൈ എന്ന് നമ്മൾ എടുക്കുകയാണ് അതായത് വൈ എന്ന് പറയുന്നത് കോഡോമൈനിലെ ഒരു എലമെൻ്റ് ആണ് ക്ലിയർ ആയാലോ ഇപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സികൾ ടു വൺ ബൈ എക്സ് എന്ന് പറയുമ്പോൾ എന്താ വൺ ബൈ എക്സ് കോഡോമൈനിലാണ് അതുപോലെ വൈ എന്ന് പറയുന്നത് കോഡോമൈനിലെ ഒരു എലമെൻ്റ് ആണ് സെച്ച് ദാറ്റ് വൈ ഇസ് എൻ എലമെൻറ്റ് ഓഫ് ആർട്ട് സ്റ്റാർ നമുക്കറിയാം ഇവിടെ കോഡോമൈനും ആർട്ട് സ്റ്റാർ ആണ് ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെൻറ്റ് നമുക്ക് ഡൊമൈൻറ്റിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ഓൺ ആണെന്ന് ഓക്കെ നമ്മളിവിടെ എടുത്തു ലൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ സെച്ച് ദാറ്റ് വൈ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ സ്റ്റാർ ദെൻ വൈ ഈക്വൾ ടു വൺ ബൈ എക്സ് നമുക്കറിയാവുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എടുത്തു അതായത് വൈയിനെ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് ഈസ് വൈ ഈക്വൾ ടു വൺ ബൈ എക്സ് ദോർ വൈ ഈക്വൾ ടു വൺ ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു വൺ ബൈ വൈ അല്ലേ സിൻസ് വൈ നോട്ട് ഈക്വൾ ടു സീറോ എക്സ് ഈസ് പോസിബിൾ അല്ലെ നമുക്കറിയാം ഇവിടെ നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ് ആർ സ്റ്റാർ എന്ന് പറയുന്നത് അതായത് സീറോ ഒഴികെയുള്ള നമ്പേഴ്സ് ആണ് ഇവിടുത്തെ ആർ സ്റ്റാർ എന്ന് പറയുന്ന സെറ്റിലുള്ളത് അപ്പോൾ വൈയുടെ വാല്യൂ ഒരിക്കലും സീറോ അല്ലാത്തത് കൊണ്ട് തന്നെ എക്സ് ഈക്വൾ ടു വൺ ബൈ എന്ന് പറയുന്നത് പോസിബിൾ ആണ് നമുക്കറിയാലോ സീറോ ആണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ സീറോ വെച്ച് നമുക്കൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇവിടെ സീറോ വരത്തില്ല കാരണം നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന സെറ്റ് ഇപ്പൊ എക്സ് ഈക്വൽ ടു വൺ ബൈ എന്ന് പറയുന്നത് പോസിബിൾ ആണ് അതായത് വി പ്ലസ് സേ ദാറ്റ് ഇഫ് വൈ ഇസ് എൻ എലമെന്റ് ഓഫ് ആർ മൈനസ് സീറോ ദെൻ എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് ആർ മൈനസ് സീറോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇവിടെ വൈ എന്ന് പറയുന്നത് ആർ സ്റ്റാർ അതായത് ആർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ റിയൽ നമ്പേഴ്സിൽ നിന്ന് സീറോ ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ ആർ സ്റ്റാർ അല്ലെങ്കിൽ നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വൈ എന്ന് പറയുന്നത് ആർ സ്റ്റാറിലുള്ള എലമെന്റ് ആണ് അപ്പോൾ ആർ സ്റ്റാറിലെ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സും ഉണ്ട് ദെൻ വി സേ ദാറ്റ് എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് ആർ സ്റ്റാർ ഓക്കെ നോ ചെക്കിംഗ് ഫോർ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് തിരിച്ചിതുപോലെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് വൈ ഇക്വൾ ടു എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം കേ വൈ ഈക്വൾ ടു എഫ് ഓഫെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പുട്ടിംഗ് വാല്യൂ ഓഫ് എക്സ് ഇൻ എഫ് ഒഫ് എക്സ് എക്സിൻ്റെ വാല്യൂ ഇവിടെ എഫ് ഒഫെക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് വൺ ബൈ വൈ മനസ്സിലായാലോ അതായത് എഫ് ഒഫെക്സ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ് അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു എക്സ് ഈക്വൾ ടു വൺ ബൈ വൈ എന്ന് നമുക്ക് കിട്ടി സോ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ഇവിടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ വൺ ബൈ വൈ അതായത് വൈ ഡിവൈഡ് ബൈ വൺ നമുക്ക് സോ അതിന് ഓവർ റേറ്റിലേക്ക് വരുമ്പോഴേക്കും വൈ ഡിവൈഡ് ബൈ വൺ എന്നൊരു ഫോർമാറ്റിലേക്ക് നമുക്ക് കിട്ടും ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ദർസ് ഫോർ എവറി വൈ ഇസ് ദലമോ ഫാർ സ്റ്റാർ എക്സിസ്റ്റ് എക്സ്റ്റാർ സെച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു വൈ ദർ ഫോർ വി പ്രൂവ് ദാറ്റ് എഫ് ഈസ് ഓൺ ടു ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് എഫ് എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ് ക്ലിയർ ആയാലോ ഇനി അടുത്തത് ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് പ്രൂവ് ചെയ്യാം അപ്പൊ ഈ ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് ഈ സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമുക്കറിയാം നൗ ദ ഡൊമൈൻ ആർ സ്റ്റാർ ഈസ് റീപ്ലേസ് ബൈ എൻ ആൻഡ് ദ കോ ഡോമൈൻ റിമൈൻസ് ദ സെയിം ദാറ്റ് ഈസ് ആർ സ്റ്റാർ ആർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻ നാച്ചുറൽ നമ്പേഴ്സായ എൻ വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത് മാത്രമല്ല കോഡോമൈൻ ഇവിടെ സെയിം തന്നെയാണ് ആർ സ്റ്റാർ തന്നെയാണ് അപ്പോൾ അതായത് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് എക്സ് എച്ച് ഡാൻ എൻ ടു ആർ സ്റ്റാർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നോൺ സീറോ റിയൽ നമ്പേഴ്സിലേക്കാണ് ആൻഡ് എഫ് ഒഫെക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഈ ഫംഗ്ഷൻ വൺ വൺ ആണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എഫ് ഒഫ് എക്സ് വൺ ഈക്വൽ ടു വൺ ബൈ എക്സ് വൺ എഫ് ഒഫ് എക്സ് ടു ഈക്വൾ ടു വൺ ബൈ എക്സ് ടു ദെൻ എഫ് ഓഫ് എക്സ് വൺ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് നമ്മൾ ഈക്വേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു വൺ ബൈ എക്സ് വൺ ഈക്വൾ ടു വൺ ബൈ എക്സ് ടു അതായത് എക്സ് വൺ ഈക്വൾ ടു എന്നത് ദോർ എഫ് ഈസ് വൺ വൺ അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ ഓൺ ടു ആണു എന്നതാണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എഫ് സെച്ച് ദാറ്റ് എൻ ടു ആർ ആൻഡ് എഫ് ഓഫ് എക്സ് ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു വൺ ബൈ എക്സ് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുകയാണ് എൻ്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ സെറ്റ് ദൈറ്റ് വൈ ഇസ് ആൻഡ് എലമെന്റ് ഓഫ് ആർ സ്റ്റാർ അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ആണ് വൺ ബൈ എക്സ് ആൻഡ് ഇവിടെ എഫ് ഓഫ് എക്സിന് പകരമാണ് നമ്മൾ വൈ എന്ന് പറയുന്നൊരു എലമെൻറ്റ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്തി വൈ ഈക്വൾ ടു വൺ ബൈ എക്സ് അതായത് എക്സ് ഈക്വൽ ടു വൺ ബൈ വൈ സീൻസ് വൈ എസ് റിയാൻ നമ്പർ എക്സെപ്റ്റ് ചെയ്യണം നമുക്കറിയാം വൈ എന്ന് പറയുന്നത് നോൺ സീറോ റിയൽ നമ്പേഴ്സിന് സെറ്റിൽ നിന്നുള്ള ഒരു എലമെന്റ് ആണ് ഒരു നമ്പർ ആണ് അപ്പൊ അതുകൊണ്ട് വൈ എപ്പോഴും സീറോ അല്ലാത്ത ഏത് നമ്പേഴ്സും ഇവിടെ വൈക്ക് വരാം അല്ലെ ഇറ്റ്സ് കെ നോട്ട് ഓൾവേസ് ബി എ നാച്ചുറൽ നമ്പർ അതുകൊണ്ട് എക്സ് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉദാഹരണമായിട്ട് ഇപ്പോൾ ലൈറ്റ് വൈകൂൾ ടൂ ത്രീ വൈക്ക് നമ്മൾ ത്രീ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എടുക്കുന്നത് വിചാരിക്കുക ഇവിടെ എക്സിന് എന്താ വരുന്നത് എക്സ് ഈക്വൽ ടു വൺ ബൈ ത്രീ അതായത് ഒരു സോ എക്സ് കനോൺ എക്സ് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ സോ എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല നമുക്കറിയാമല്ലോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ എപ്പോഴുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെയുള്ള നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് വരുന്നത് ദർ ഫോർ എഫ് ഈസ് നോട്ട് ഓൺ ടു അതുകൊണ്ട് പിന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക चानल दयवारी सब्स््रैब थैंक यू